നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം. ടുഡേ 544th ഡേ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകം. 544th ദിവസം. ഇന്ന് 17th അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 4th ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ, ഹരിശ്രീ ഗണപതൈ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 17th അധ്യായത്തിലെ 4th ശ്ലോകം. ഓം തത്സത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാ പ്രേതാൻ ഭൂതഗുണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗുണാംശ്ചാന്യേ യജന്തേ താമസാ വിജനാ. ഓം ശ്രീകൃഷ്ണായ നമ. ഭഗവാൻ പറയുകയാണ്, സാത്വിക ഗുണമുള്ളവർ ദേവന്മാരെ പൂജിക്കുന്നു, രാജസന്മാർ യക്ഷരക്ഷസുകളെ പൂജിക്കുന്നു, മറ്റുള്ള താമസന്മാരാകട്ടെ പ്രേതഭൂതങ്ങളെ ആരാധിക്കുന്നു, സേവിക്കുന്നു. ഭഗവാൻ അർജുനൻ ചോദിച്ച എങ്ങനെ ശ്രദ്ധ മാത്രം പോരെ എന്ന് ചോദിച്ചതിന് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായി മറുപടി പറഞ്ഞതാണ്. ഇപ്പോൾ താമസഗുണമുള്ളവരും രാജസഗുണമുള്ളവരും സാത്വികന്മാരും എങ്ങനെയാണ് അവരുടെ പൂജ അല്ലെങ്കിൽ ആരാധന നടത്തുന്നത് എന്നാണ് പറയുന്നത്. ആരെയാണ് ആരാധിക്കുന്നത്? സാത്വിക ഗുണമുള്ളവർ ദേവന്മാരെ ആരാധിച്ച് ദേവലോകം പ്രാപിക്കും. അവർക്കെപ്പോഴും സൽചിന്തകളും സദ്വൃത്തികളുമായിരിക്കും അവർ കൊണ്ടു നടക്കുക. എന്നാൽ രാജസഗുണമുള്ളവരാകട്ടെ യക്ഷരക്ഷന്മാരെ യക്ഷന്മാരെയും മറ്റുള്ള രക്ഷസുകളെയുമൊക്കെ പൂജിച്ച് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ എപ്പോഴും കർമ്മനിരതരായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കർമ്മത്തിൽ വിജയം ലഭിക്കുവാനും കർമ്മസിദ്ധിക്കും വേണ്ടി സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി അവർ യക്ഷരക്ഷസുകളെ പൂജിക്കുന്നു. എന്നാൽ താമസഗുണമുള്ളവർ ഭൂതപ്രേതാദികളെ ആണ് ആരാധിക്കുന്നത്. അവർ രക്തം കൊണ്ടും മറ്റുള്ളവരെ വധിച്ചും ഒക്കെ പൂജകൾ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ കാര്യലാഭ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. ഇങ്ങനെയുള്ള താമസ സ്വഭാവികൾ എപ്പോഴും ദുരാചാരന്മാരായിരിക്കും. അടുത്ത കാലത്ത് നാം നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് തന്നെ ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ള ജീവികളെയും മനുഷ്യരെയും മറ്റും തന്നെ വധിച്ച് തൻ്റെ കാര്യസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഈ താമസ സ്വഭാവമുള്ളവർ. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ആരും കൂട്ടത്തിൽ ചേർക്കുക കൂടെ അരുത് എന്നാണ് പറയുന്നത്. എന്നാൽ സാത്വിക ഗുണമുള്ളവരുടെ സാത്വിക ഗുണമുള്ളവരെ പിന്തുടർന്നവരും സാത്വിക ഗുണമുള്ളവരുടെ കൂടെ ചേരുന്നവരും എപ്പോഴും സൽവൃത്രരായി തീരും. അറിയാതെയെങ്കിലും മറ്റുള്ള ഗുണമുള്ളവർ സാത്വിക ഗുണത്തോട് ചേർന്നാൽ അവർക്ക് ആ സാത്വിക ഗുണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. ദേവന്മാരെ പൂജിക്കുന്ന സ്ഥലത്ത് പോയി സാത്വികന്മാരുടെ കൂടെ ചേർന്ന് പൂജയും കർമ്മങ്ങളും ഒന്നും അറിയില്ലെങ്കിലും അവരോടുകൂടി പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നവർക്കും സാത്വിക ഗുണത്തിൻ്റെ ഫലം ലഭിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാ
Prethaan bhoothaganaamschaanye Yajanthe thaamasa janaa. Om Talsat. Sreemad Bagavat Gita, Mahatmya Slogam. Yatra Geetha vicharascha padanam padanam shudam tatraham nischidam prithvi nivasami sadeva.